ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽസ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു കുക്കിംഗ് വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും തന്നെ കോമൺലി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അത് വേറെ ഒന്നും തന്നെയല്ല ഇഡ്ഡലിയാണ് ഇഡ്ഡലിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട് ആരും തന്നെ ഷോക്ക് ആവേണ്ട നമ്മളെപ്പോഴും തന്നെ ഇഡ്ലി തട്ടിലാണല്ലോ ഇഡ്ലിയൊക്കെ ചെയ്യാറ് അപ്പോൾ ഒരു മാറ്റം വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഗ്ലാസ് ഗ്ലാസ്സിൽ ചെയ്തതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല സ്പോഞ്ച് കൊലത്ത് ഇഡ്ലിയാണ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാം അപ്പോൾ വീഡിയോയിലോട്ടേക്ക് വേഗം തന്നെ കിടക്കാം അപ്പോൾ ഈ ഒരു ഇഡ്ലി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് ഉഴുന്നാണ് ഒരു ഗ്ലാസ് ഉഴുന്നും എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് ഗ്ലാസ് പച്ചരിയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്നും പച്ചരിയും ഞാൻ രണ്ട് മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വന്നിട്ട് നല്ലൊരു ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അല്ലെ എല്ലാവരും തന്നെ കോമൺലി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഈ ഒരു ഇഡ്ഡലി എപ്പോഴാണ് ഫുൾ മീൽ ആവുന്നത് ആർക്കെങ്കിലും അറിയോ എപ്പോഴാണ് ഫുൾ മീൽ ആവുന്നത് ഓഫ് കോഴ്സ് നമ്മുടെ ചട്നിയും നമ്മുടെ സാമ്പാറും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ഡലി വന്നിട്ട് ഫുൾ മീൽ ആയി അല്ലേ സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ ഇപ്പോൾ നമ്മൾ കുതിർത്ത് വെച്ച അരിയും അതേപോലെ ഉഴുന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ അപ്പോൾ വേണ്ടി ഞാൻ ഗ്രൈൻഡറിലോട്ടേക്കാണ് നമ്മൾ ഉഴന്ന് ഇട്ടുകൊടുക്കേണ്ടത് കണ്ടില്ലേ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മൾ ഉഴുന്ന് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തരി തരി പോലും ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഗ്രൈൻഡറിലോട്ടേക്ക് നമ്മൾ ആവശ്യത്തിന് എത്രയാണോ നമ്മൾ എടുത്തത് ആ ഒരു ഉഴുന്ന് നമ്മൾ കൊടുക്കുക കുതിർത്ത് വെച്ച് ഉഴുന്ന് ഇട്ട് കൊടുക്കുക അതിലോട്ടേക്ക് കുറച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുക ഇതേ സമയത്ത് നമ്മൾ അരിയും അരച്ചെടുക്കണം അപ്പം അരി അരച്ചെടുക്കുന്ന സമയത്ത് നല്ല തരി തരി പോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് അപ്പോൾ വേണ്ടി ഞാൻ ഇതിൽ ഇത് മിക്സിയിലോട്ടേക്കാണ് അരച്ചെടുക്കുന്നത് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് നമ്മൾ ഉഴുന്ന എപ്പോഴും ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടും അതേപോലെ അരി നല്ല കോഴ്സ് ഫോം നല്ല തരി തരി പോലെ ഇപ്പം ഞാൻ കാണിച്ചു തന്നതുപോലെ ആ ഒരു ഫോമിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ രണ്ടും അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തതിന് ശേഷം ഞാൻ രണ്ടും മീൻസ് നമ്മൾ അരി അരച്ചതും അതേപോലെ അരച്ചതും രണ്ടും ഒരേ പാത്രത്തിലോട്ടേക്കാണ് ഇട്ടുകൊടുക്കുന്നത് ഞാൻ സെപ്പറേറ്റ് പാത്രത്തിലോട്ടേക്കല്ല ഞാൻ ആഡ് ചെയ്യുന്നത് രണ്ടും ഒന്നിച്ചാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ല ഉഴുന്ന് നല്ല ഫൈൻ പേസ്റ്റായി കിട്ടിയിട്ടുണ്ട് രണ്ട് ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ ഉഴന്ന് നമ്മൾ ഉഴുന്നല്ല നമ്മൾ ഗ്രൈൻഡറിൽ ചെയ്യുമ്പോൾ എന്താണ് നല്ല സോഫ്റ്റ് നല്ല ഫൈൻ പേസ്റ്റായി കിട്ടുകയും ചെയ്യും അതേപോലെ നമ്മൾ ഇട്ടയിൻ്റെ രണ്ട് മടങ്ങ് നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ രണ്ടും ഞാൻ രണ്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരേ പാത്രത്തിൽ ഇതിന് പുളിപ്പിക്കാൻ വേണ്ടി വയ്ക്കാം ഗുഡ് മോർണിംഗ് ഓൾ അപ്പോൾ പിറ്റേ ദിവസമാണ് നമുക്കിനി വേഗം തന്നെ ഇഡലി റെഡിയാക്കാം അതിനു വേണ്ടി ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ടേക്ക് ഓയിലാണ് കേട്ടോ ഞാൻ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫെമെൻറ്റ് ചെയ്യാൻ വെച്ച നമ്മുടെ ബാറ്റർ അതെല്ലാം നല്ലതുപോലെ ഫെമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി അതൊരു അര തവി വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിലും ഒഴിച്ചെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അര തവി വെച്ചിട്ട് ഓരോ ഗ്ലാസ്സിലും കൊടുത്താൽ മതി കൂടുതൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ എല്ലാം ഗ്ലാസ്സിലും ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇഡ്ഡലി ഏത് പാത്രത്തിലാണോ നമ്മൾ പൊതുവേ ഉണ്ടാക്കാറ് അതേ പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളമൊഴിച്ച് അതിന് മുകളിലോട്ടേക്ക് ഗ്ലാ സ്റ്റാൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമോ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലോട്ടേക്ക് ഇങ്ങനത്തെ ഗ്ലാസ് വെച്ചുകൊടുക്കാം അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഭയങ്കര പണിയല്ലേ ഒരു പണിയുമില്ല എന്താണ് വളരെ ഈസിയാണ് സത്യം പറഞ്ഞാൽ ചെയ്യാൻ നമ്മൾ ഇഡ്ഡലി ബാറ്ററൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതിനെക്കാട്ടും എത്രയോ ഈസിയാണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുത്തതിനു ശേഷം പത്ത് മിനിറ്റ് മൂടി വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് സോ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഇഡ്ലിയൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം ഒരു സ്പൂണ് വെച്ചിട്ടൊരു കുത്തി കൊടുക്കാം കേട്ടോ മാവെല്ലാം ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് ഇഡലിയൊക്കെ നല്ലതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇഡ്ഡലി നമ്മൾ പുറത്തെടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് പിന്നെ തനിയേ പുറത്തോട്ടേക്ക് വന്നോളൂ കേട്ടോ അത്ര മാത്രം സോഫ്റ്റ് ആണ് ഇഡ്ഡലി ഇതാ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ തന്നെ പുറത്തേക്ക് വന്നോളൂ അപ്പോൾ ഇതേപോലെ ചെയ്തു കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഒരു ഇഡ്ഡലി സ്റ്റീം ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ കണ്ടില്ല എത്രമാത്രം സോഫ്റ്റ് ആണെന്ന് കണ്ടില്ല ഇങ്ങനെ പ്രെസ്സ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി കാരണം വളരെ ഹെൽത്തിയുമാണ് വളരെ ലൈറ്റുമാണ് നമ്മൾ സ്റ്റീം ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇഡ്ഡലി അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ആയിട്ടുണ്ട് ഇനി സെക്കൻഡ് ട്രിപ്പ് ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ജസ്റ്റ് ആദ്യം നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം വീണ്ടും പുറത്തെടുക്കുക അതേപോലെ അതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്ററി ഫോമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കുമല്ലോ പിറ്റേ ദിവസം ഫോമെൻ്റഡായി കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മളതിലോട്ടേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം പിന്നെ ബാക്കിയെല്ലാം പ്രോസസ്സ് സെയിം ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ അതേപോലെ ചെയ്യാം ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ നമ്മൾ ഗ്ലാസ്സിലാണ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ആണ് അപ്പോൾ ഇതേപോലെ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കും വളരെയധികം ഇഷ്ടപ്പെടും ഇഡ്ഡലി ഇഷ്ടപ്പെടാത്ത കുട്ടികൾ പോലും ഈ ഒരു ഷേപ്പ് കണ്ടിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് റെസിപ്പിയാണ് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഇഡ്ഡലി അപ്പോൾ നല്ല സ്പോഞ്ചായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ഓരോന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ സ്പോഞ്ച് സ്പോഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നു വിശ്വാസം വരത്തില്ല അപ്പം ഞാൻ തന്നെ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് കണ്ടില്ല നല്ല സ്പോഞ്ച് ആയിട്ടുണ്ട് ഇനി എനിക്ക് പറയാലോ സ്പോഞ്ച് ആയിട്ടുണ്ട് സ്പോഞ്ച് ആയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണിത് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കുക കുട്ടികൾക്കും ട്രൈ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫ്രണ്ട്സ് ഫാമിലീസായിട്ടൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് അറിയിക്കുക ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഇഡ്ലീൻ്റെ ബാറ്റർ എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നുള്ളത് നിങ്ങളെല്ലാവരും ശരിക്കും കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു സ്കിപ്പ് ചെയ്യാതെ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സോ അപ്പോൾ ഇങ്ങനത്തെ ഇനിയും റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ പറയുന്ന റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക So, yeah, that's all about today. Um, so, see you on my next video. Till then, it's bye from Venus Dream World. Ta ta, bye bye.